ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹോണിനെ കുറിച്ചിട്ടാണ്. ഹോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഫോം ദ പ്രസൻസ് ഓഫ് വെഹിക്കിൾ ടു അതേഴ്സ്. അതേഴ്സ് മീൻസ് അതർ വെഹിക്കിൾ ഡ്രൈവേഴ്സ് ഓർ പെഡസ്ട്രിയൻസ്. കാൽനട യാത്രക്കാരെയോ അതർ വെഹിക്കിളിന്റെ ഡ്രൈവർമാരെയോ നമ്മളുടെ വാഹനത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോൺ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഹോണിന്റെ ഒരു സർക്കിൾ ഡയഗ്രമാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. ഹോണിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ബാറ്ററി, ഹോൺ റിലേ, ഹോൺ സ്വിച്ച്, ഹോൺസ്, ഇത്രയാണ് ഒരു ഹോൺ സർക്യൂട്ടിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓരോ കമ്പോണൻസിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ബാറ്ററിയുടെ ഫംഗ്ഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു സപ്ലൈ ഇലക്ട്രിക്കൽ എനർജി ടു ഹോൺ. ഹോണിലേക്ക് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ എന്നുള്ളതാണ് ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഹോൺ റിലേ ആണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ച് ഓപ്പറേറ്റഡ് ബൈ എ ലോ ആംബിയർ ഓഫ് കറണ്ട്. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ സർക്യൂട്ട്. ഹോൺ റിലേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ച് ആണ്. ഇത് ഒരു ലോ ആംബിയർ ഓഫ് കറണ്ട് കൊണ്ടാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഹോൺ റിലേ ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഹോൺ സ്വിച്ച് ആണ്. ഹോൺ സ്വിച്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പറേറ്റ് ദ ഹോൺ റിലേ. ഹോൺ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഹോൺ സ്വിച്ച് ആണ്. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഹോൺ റിലേ പ്രവർത്തിച്ച് ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഹോണിലേക്ക് പോകുന്നു. ദ ഹോൺ സ്വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഡ്രൈവർ ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ സ്റ്റിയറിംഗ് വീൽ. ഇനി അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഹോൺ ആണ്. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹോണിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിന് രണ്ട് ഹോൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൺ എന്ന് പറയുന്ന ലോ ഫ്രീക്വൻസി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോണും മറ്റേതെന്ന് പറയുന്ന ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോണുമാണ് യൂഷ്വലായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ അടുത്ത് കൂടുതൽ സൗണ്ട് കിട്ടുന്നതിനായിട്ട് സഹായിക്കും. എന്നാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ദൂരേക്ക് സൗണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്രീക്വൻസി ഹോൺ ഉപയോഗിക്കുന്നത്. ഹോണിന്റെ പ്രവർത്തനം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഹോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഹോണും വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഹോൺ സർക്യൂട്ടിൽ ഹോൺ റിലേ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഹോൺ റിലേ ഇല്ലെങ്കിലും ബാറ്ററിയിൽ നിന്ന് ഒരു സ്വിച്ച് വഴി നേരിട്ട് ഫോണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്താലും ഫോൺ വർക്ക് ചെയ്യും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ബാറ്ററിയിൽ നിന്ന് ഫോണിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഹൈ ആംബിയർ കറണ്ട് ആണ്. അപ്പോൾ അതിനെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ചിൻ്റെ ഇടയിൽ ആർക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആർക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ടെർമിനൽസിന് കൊറോഷൻ സംഭവിക്കുകയും ആ ടെർമിനൽസ് എളുപ്പം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിനോട് വേണ്ടിയിട്ടാണ് ഹോൺ റിലേ ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഹീറ്ററും അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ചിനിടയിലൂടെ സ്പാർക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളൊരു ബൾബിനെ ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്പാർക്ക് ഉണ്ടാവാറും ഇല്ല. അതായത് ഇസ്തിരിപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു ഹീറ്ററോ ഓൺ ആക്കുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്ന ഒരു ഹൈ ആംബിയർ കറണ്ട് ആണ്. അതുകൊണ്ടാണ് സ്വിച്ചിനെ ഓണും ഓഫും ചെയ്യുന്ന സമയത്ത് അതിനിടയിലൂടെ സ്പാർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ബൾബ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു ലോ ആംബിയർ കറണ്ട് ആണ് പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് സ്പാർക്ക് ഉണ്ടാവാറും ഇല്ല. അതേപോലെ ബാറ്ററിയിൽ നിന്ന് ഹോണിലേക്ക് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്ന ഒരു ഹൈ ആംബിയർ കറണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ഒരു സ്വിച്ച് വഴി ഹോണിലേക്ക് ഹോൺ റിലേ ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത്
ആ സ്വിച്ചിന്റെ ടെർമിനലിന് ഇടയിൽ സ്പാർക്ക് ഉണ്ടാവുകയും ആ സ്വിച്ചിന് പെട്ടെന്ന് നാശം സംഭവിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോണ്ടിലെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഹൈ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് കുറയ്ക്കാനും ഈ ഹോണ്ടിലെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് സാധിക്കും. ഇനി ഈ ഹോൺ സർക്യൂട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാം. ഹോൺ റിലേയിൽ മൂന്ന് ടെർമിനലാണ് ഉള്ളത്. ഒന്ന് എച്ച്, ബി, എസ്. എസ് എന്ന് പറയുന്ന ടെർമിനൽ ഹോൺ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ബി എന്ന് പറയുന്ന ടെർമിനൽ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ബാറ്ററിയിൽ നിന്ന് ബി എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കട്ടിയുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ എച്ച് എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് എച്ച് എന്ന് പറഞ്ഞാൽ ഹോണിലേക്ക് കൊടുക്കുന്ന ആ ടെർമിനലിൽ ആ ടെർമിനലിൽ നിന്ന് പോകുന്ന വയർ കട്ടി കൂടിയ വയറാണ് കൊടുക്കുന്നത്. ഹൈ കറണ്ടിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേജ് കൂടിയ വയർ കൊടുക്കുന്നത്. എസ് എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് ഒരു ഗേജ് കുറഞ്ഞ് ലോ ആംബിയർ കറണ്ടിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ കനം കുറഞ്ഞ വയറാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വിച്ച് വഴി അതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് എർത്ത് ചെയ്തേക്കുവാണ്. ബാറ്ററിയുടെ ഈ എൻഡും എർത്ത് ചെയ്തേക്കുവാണ്. ഹോണിന്റെയും ഒരു ടെർമിനൽ ബോഡിയിൽ എർത്ത് ചെയ്തേക്കുവാണ്. ഹോൺ സ്വിച്ച് ഡ്രൈവർ പ്രസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള ഫ്ലോ ഈ കോയിൽ വഴി നേരെ സ്വിച്ചിലെത്തുകയും സ്വിച്ച് ക്ലോസ്ഡ് ആയതുകൊണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ സോഫ്റ്റ് ആൻഡ് കോർ പീസിനകത്ത് കോയിൽ ചുറ്റിക്കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആയിട്ട് മാറും. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അത് മാഗ്നറ്റ് ആയിട്ട് മാറും. മാഗ്നറ്റ് ഈ ആമിനെ താഴേക്ക് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഫിക്സഡ് പോയിന്റുമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഫിക്സഡ് പോയിന്റുമായിട്ട് ഇത് ഈ മൂവബിൾ ആയിട്ടുള്ള പോയിന്റ് കോണ്ടാക്ടിൽ വരികയും ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ ഈ സ്ട്രിപ്പ് വഴി ഈ മൂവബിൾ പോയിന്റ് വഴി ഫിക്സഡ് കോണ്ടാക്ട് വഴി എച്ച് എന്ന് പറയുന്ന ടെർമിനലിൽ എത്തി അത് നേരെ ഹോണിന്റെ പോസിറ്റീവ് ടെർമിനലിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ടെർമിനൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഹോണിന്റെ അടുത്ത രണ്ട് ടെർമിനലും എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എർത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഹോൺ എന്ത് ചെയ്യും? അത് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഹോൺ എന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് വെൻ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. ഇനി ഹോൺ സ്വിച്ചിനെ നമ്മൾ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹോൺ പ്രസ് ചെയ്യുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ ഈ സോഫ്റ്റ് ആൻഡ് കോർ പീസിൽ ചുറ്റിയിരിക്കുന്ന കോയിൽ വഴി വന്നിട്ട് നേരെ എവിടെ വന്ന് നിൽക്കും? എസ് വഴി എന്ന് പറയുന്ന ടെർമിനൽ വഴി വന്നിട്ട് ഈ പോയിന്റിൽ നിൽക്കും. അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആവുകയില്ല. അതുകൊണ്ട് ഇതിനകത്തുണ്ടായിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിസം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഈ മൂവബിൾ ആയിട്ടുള്ള ആം മുകളിലേക്ക് നീങ്ങുകയും ഈ ഫിക്സഡ് പോയിന്റ് മൂവബിൾ ആയ പോയിന്റ് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും കറണ്ട് സപ്ലൈ ഇല്ലാതാവുകയും ചെയ്യും. ഹോൺ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തുകയും ചെയ്യും.